ரகண பவச ரிகண பவச ரிரி பின பப சரவண பீர நமோ நம பப சரவண நிர நிர நிரண பசர ஹர பபர்க എന്റെ അനുജത്തി അജമുഖിക്ക് എന്താണ് സംഭവിച്ചത്? അവളെ ഞാൻ എവിടെ പോയാണ് കണ്ടുപിടിക്കേണ്ടത്? അജമുഖി, അജമുഖി, എനിക്കിങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം ശിവപുത്രന്മാരാണ്. പാറയിടുക്കുകളിൽ പെട്ട് ചതഞ്ഞും മരഞ്ഞുമാണ് ഒടുവിൽ ഇങ്ങനെ കരക്കടിഞ്ഞത്. ഇങ്ങനെ എത്ര നാൾ ഇവിടെ കിടന്നുവെന്ന് ഒരു രൂപവുമില്ല. ശിവകുമാരന്മാരെ, എന്നെ ഈ അവസ്ഥയിലാക്കിയ നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. ഇതിനുള്ള പകരം വീട്ടിയിരിക്കും. അതികഠിനമായ ശിക്ഷകൾ നൽകി നിങ്ങളെ ഞാൻ വധിക്കും. എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളോടുള്ള വൈരാഗ്യം തീരൂ. ഓഹോ, നിനക്ക് എന്നോട് അനുരാഗം തോന്നുന്നോ? എന്നോടൊത്ത് രമിക്കണമെന്നാണോ നിന്റെ ആഗ്രഹം? അതിനെന്താ, ഞാനിതാ നിന്റെ അരികിലേക്ക് വരികയാണ്. ജടയിൽ ചന്ദ്രനെ അണിഞ്ഞിരിക്കുന്ന ചന്ദ്രശേഖര, ഞങ്ങളുടെ സ്വാമിയെ നമഃ, ഞങ്ങളുടെ ദേവി പാർവതിയെ നമഃ, സർവേശ്വരായ നമഃ, സർവേശ്വരിയെ നമഃ, പരമേശ്വരനെ നമഃ, പരമേശ്വരിയെ നമഃ. ഈശ്വര, അങ്ങയുടെ പ്രിയപുത്രൻ കൈലാസത്തിലേക്ക് വരാൻ പോവുകയാണെന്ന വാർത്ത ഞങ്ങളെ ആനന്ദസാഗരത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. അവിടുത്തെ അംശമായ ജന്മം കൊണ്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കാൻ വന്ന ദൈവം കൈലാസത്തിലേക്ക് വന്നതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ദുർഘടസന്ധി അകന്നിരിക്കുകയാണ്. എന്റെ ഭഗവാനെ, ഈ നല്ല നാളിന് വേണ്ടി എത്ര കാലമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങൾ മാത്രമല്ല, ഞാനും ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. ദേവി, മകന്റെ പേരിൽ ഒരമ്മയ്ക്കുള്ള സ്നേഹത്തെക്കാൾ ഒരു കടുകുമണി പോലും കുറഞ്ഞതല്ല അവന്റെ അച്ഛനുള്ള സ്നേഹവും എന്ന കാര്യം നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത്രയും സ്നേഹമുള്ള ഒരു വ്യക്തി എന്തിനാണ് ഇത്രയും നാൾ എന്നോട് കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടത്? അതിനായുള്ള സമയം വരണമല്ലോ ദേവി. ആ സമയം ഇപ്പോഴാണ് വന്നെത്തിയിരിക്കുന്നത്. പരംപൊരുളെ, കാരുണ്യമൂർത്തെ, അവിടെ നിന്നെ ഞങ്ങളുടെ അപേക്ഷ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ആഗ്രഹിക്കുന്നത് എന്താണോ അത് ആവശ്യപ്പെട്ടോളൂ. ഈശ്വരനാകിയ അങ്ങും ദേവി പാർവതിയും
ശിവപുത്രനെ ഇവിടേക്ക് ആനയിക്കാൻ പോകുമ്പോൾ ഞങ്ങളും അവിടത്തോടൊപ്പം വരാൻ ആഗ്രഹിക്കുന്നു. ദയവുണ്ടായി അനുവാദം നൽകണം. ഇതാണ് ഉഗ്രതയോടെ യുദ്ധം ചെയ്യാൻ രൗദ്രം ദാനം തന്ന രുദ്രമൂർത്തിയുടെ ത്രിശൂലം. വരുവിൻ, അവരെ ഇല്ലാതാക്കിയിട്ട് പിന്നീട് അമ്മമാരെ വിളിച്ചുണർത്താം. വരുവെല്ലാവരും. ഇനിയും എന്തിനാണ് നിൽക്കുന്നത്? നമ്മുടെ അമ്മമാർ ആറുപേരും ഈ അവസ്ഥയിലാവാൻ ആരാണ് കാരണം? നമ്മുടെ ദേഹത്ത് ബാണങ്ങൾ ഏതവർ തന്നെയല്ലേ? അത് നിമിത്തം നമുക്ക് എന്തെങ്കിലും ആപത്ത് നേരിടുമോന്ന ആശങ്കയിലല്ലേ ഈ നിലയിലേക്ക് അമ്മമാർ എത്തിയത്? ഇങ്ങനൊരു അവസ്ഥ വരാൻ കാരണക്കാരായവരെ വെറുതെ വിടാൻ പറ്റുമോ? അവർ നമ്മുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പാടില്ല. ഈ കാട്ടിൽ എവിടെയുണ്ടെങ്കിലും നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തി അവരെ മുഴുവൻ നശിപ്പിച്ചു കളയണം. ദേശത്തോടെ പോവുകയാണല്ലോ. അവരുടെ രൗദ്രം അല്പം പോലും കുറഞ്ഞിട്ടില്ല. എങ്ങനെയെങ്കിലും അവരെ തടഞ്ഞു നിർത്തി മതിയാകും. കുമാരന്മാരെ, എന്റെ കുട്ടികളെ, നിൽക്കൂ. എല്ലാവരുടെയും ബോധം തെളിഞ്ഞല്ലേ? സ്വബോധം കിട്ടിയോ എല്ലാവർക്കും? ഇനി ഞങ്ങൾക്ക് ഒരു വിഷമോ ഇല്ല. എല്ലാവരും എവിടേക്കാണ് പുറപ്പെട്ടത്? ഞങ്ങളുടെ അമ്മമാരെ ഈ അവസ്ഥയിലാക്കിയ ദുഷ്ടന്മാരെ നശിപ്പിക്കാൻ പുറപ്പെട്ടതാണ്. അനുഗ്രഹം നൽകി അനുവാദം തന്നാലും. ഞങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ശത്രുക്കളെ അന്വേഷിച്ച് ചെല്ലാനുള്ള അനുവാദം നൽകി നിങ്ങളെ പ്രതിസന്ധിയിലാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സപ്തസ്വരങ്ങളിൽ ഏകസ്വരമായി നിൽക്കുന്ന ഞങ്ങളുടെ നാഥ, നാദബ്രഹ്മമായി വിളങ്ങുന്ന വേദനായക, വെള്ളിമഞ്ഞ മലകൾക്ക് മീതെ മരതകവല്യുമായി വിരാജിക്കുന്ന ചെന്തളിർനാഥ, സപ്തഋഷികളായ ഞങ്ങൾ അഭയം അഭയം എന്ന് വിളിച്ചപ്പോൾ താണ്ഡവം ചെയ്ത് ഞങ്ങളെ കാത്ത സർവേശ, ഞങ്ങൾക്കും അവിടത്തോടൊപ്പം വന്ന് ശിവകുമാരനെ ദർശിക്കാനുള്ള ഭാഗ്യം നൽകിയ അനുഗ്രഹം ചൊരിയണം. മഹാദേവ, അമ്മേ പാർവതീദേവി, ഞങ്ങളും അവിടത്തോടൊപ്പം വരാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കും ശിവകുമാരനെ ദർശിക്കുവാനുള്ള അനുഗ്രഹം നൽകണം. നിങ്ങളെല്ലാവരും എന്റെ പുത്രനെ ആനയിക്കാനായി ഞങ്ങളോടൊപ്പം വരുന്നതോർത്ത് വളരെ സന്തോഷം തോന്നുകയാണ്. എന്റെ കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം എപ്പോൾ കിട്ടുമെന്ന് ഞാൻ ഇത്രയും കാലം കാത്തിരിക്കുകയായിരുന്നു. ആ ദിവസം ഇന്ന് ആഗതമായെന്ന കാര്യം എനിക്ക് തീരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരമ്മ തന്റെ കുഞ്ഞിനെ കാണാൻ പോവുകയാണ്. അവനെ തന്റെ കരവലയത്തിലാക്കി ആശ്ലേഷിച്ച് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ ശ്രേഷ്ഠരായ നിങ്ങളും ഞങ്ങളോടൊപ്പം അമ്മയും കുഞ്ഞും കണ്ടുമുട്ടുന്ന ആ കാഴ്ച കാണാൻ ഉണ്ടാകണം. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ വരണം. നാരായണ നാരായണ. ഞാൻ എന്റെ മകനെ മാറോട് അണയ്ക്കാൻ പോവുകയാണ്. അവനോടൊപ്പം കളിച്ച് സന്തോഷിക്കാൻ പോവുകയാണ്. പിന്നെന്തിനാണ് നമ്മൾ ഇനിയും വൈകിക്കുന്നത്? ഇപ്പോൾ തന്നെ പുറപ്പെടാമല്ലോ. ഉചിത സമയത്ത് കുമാരനെ കൂട്ടി വന്ന് നല്ല നേരം ഗണിച്ച് നാമകരണം നടത്താമല്ലോ. 18 കൈകളിൽ ആയുധങ്ങളേന്തി അഖിലാണ്ട് മിളക്കി
അസുരനെ വധിച്ച് മഹിഷാസുര മർദ്ദിനിയായി വിളങ്ങിയ അംബിക ക്രോധം ശമിച്ച് ശാന്തസ്വരൂപത്തിൽ രാജരാജേശ്വരിയായി വിരാജിക്കുന്ന തിരുരൂപത്തെ നിങ്ങൾ ഇനി ആരാധിക്കണം, ശക്തിപൂജ നടത്തണം. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അനുവാദം തരാൻ മടിക്കുന്നത്? അനുഗ്രഹം നൽകി യാത്രയാക്കൂ. ഞങ്ങളെ ഇല്ലാതാക്കാൻ നോക്കിയവരെ, നിങ്ങളെ ബോധം കെടുത്തി വീഴ്ത്തിയവരെ വെറുതെ വിടാൻ പാടുണ്ടോ? ഒരാളെ പോലും ബാക്കി വയ്ക്കാതെ എല്ലാവരെയും നശിപ്പിച്ച് അവരെ പാഠം പഠിപ്പിക്കണ്ടേ? ഇനിയും ഞങ്ങളുടെ ധീരതയിൽ അവിടത്തേക്ക് സംശയമുണ്ടോ? ഞങ്ങളെ എന്തെല്ലാം യുദ്ധമുറകൾ പഠിപ്പിക്കണോ അതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ മഹാദേവന്റെ അനുഗ്രഹത്താൽ ആയുധ പരിശീലനത്തിൽ കഴിവ് നേടി എന്നത് സത്യമാണ്. പക്ഷേ ആ പരിശീലനം പൂർത്തിയായിട്ടില്ല. പൂർണത നേടിയിട്ടുമില്ല. അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പതിനെട്ട് കൈകളിൽ ആയുധങ്ങളേന്തി അഖിലാണ്ടമിളക്കി അസുരനെ വധിച്ച് മഹിഷാസുര മർദ്ദിനിയായി വിളങ്ങിയ അംബിക ക്രോധം ശമിച്ച് ശാന്തസ്വരൂപത്തിൽ രാജരാജേശ്വരിയായി വിരാജിക്കുന്ന തിരുരൂപത്തെ നിങ്ങൾ ഇനി ആരാധിക്കണം, ശക്തിപൂജ നടത്തണം. എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞു തരൂ അമ്മേ. ഇവിടുന്ന് വടക്ക് ദിക്കിലേക്ക് പോയാൽ ബ്രഹ്മസരോവരം എന്ന മനോഹരമായ ഒരു പൊയ്കയുണ്ട്. അതിൽ സഹസ്രദള കമലമെന്ന ആയിരം ഇതളുകളുള്ള താമര വളരുന്നുണ്ട്. അതെടുത്ത് വേണം പൂജകൾ നടത്താൻ. അപ്പോഴേ അംബിക നിങ്ങളുടെ പരിശീലനത്തിന്റെ ഫലം പൂർണ്ണമായും നൽകുകയുള്ളൂ. ഞങ്ങൾ ഇപ്പോൾ തന്നെ ചെന്ന് ആ സ്വർണ താമര കൊണ്ടുവന്നോളാം. അനുവാദം നൽകിയാലും? തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് അനുവാദം നൽകാം. എന്നാൽ ഒരു കാര്യം മാത്രം നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ആ താമരകൾക്ക് കാവൽക്കാരായി ഗന്ധർവന്മാരാണ് നിൽക്കുന്നത്. ഗന്ധർവന്മാർ സംരക്ഷിക്കുന്ന ആ താമരകൾ സൂര്യോദയത്തിന് മുൻപ് തന്നെ നിങ്ങൾ ഇറുത്തുകൊണ്ട് വരേണ്ടതാണ്. പുലരുന്നതിന് മുൻപ് ബ്രാഹ്മ മുഹൂർത്തത്തിലാണ് ആ സ്വർണ താമരയെ ദേവിയുടെ പാദകമലങ്ങളിൽ വെച്ച് പൂജ ചെയ്യേണ്ടത്. അതിനെ കുറിച്ചൊന്നും അമ്മമാർ ആശങ്കപ്പെടേണ്ടതില്ല. കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് തന്നെ എത്തിച്ചേരുന്നതാണ്. ഞങ്ങൾ യാത്രയാകുന്നു. അനുഗ്രഹം നൽകിയാലും? നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? എന്തിനാണ് നമ്മുടെ കുട്ടികളോട് ബ്രഹ്മസരോവരത്തിൽ പോകാൻ ആവശ്യപ്പെട്ടത്? അവിടുന്ന് സ്വർണ താമരകൾ കൊണ്ടുവരുന്നത് അത്ര നിസ്സാരമല്ല എന്ന് നിനക്കറിയില്ലേ? നന്നായി അറിയാം. എന്നാൽ ആറു പേരായിരുന്നിട്ടും ആയിരം അമ്പുകളെ കൂസലില്ലാതെ നേരിട്ടില്ലേ? അവർക്കിനി എന്ത് സാഹസമാണ് ചെയ്യാൻ കഴിയാത്തത്? തീർച്ചയായും അവരത് കൊണ്ടുവന്നിരിക്കും. നമുക്ക് രാജരാജേശ്വരിയെ ധ്യാനിച്ച് പൂജകൾ ആരംഭിക്കും. നീ എന്തിനാണ് അങ്ങനൊരു നിർദ്ദേശം അവർക്ക് നൽകിയത്? അവരുടെ രൗദ്രം അകന്ന് ശാന്തരാകണമെന്നുള്ള ഉദ്ദേശം ഒന്നുകൊണ്ട് മാത്രമാണ്. ഉഗ്രരൂപിണിയായ അംബിക ശാന്തസ്വരൂപിണിയുടെ അവസ്ഥയിലെത്തിയ രൂപമല്ലേ രാജരാജേശ്വരിയുടെ രൂപം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കൂടാതെ നമുക്കിടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിലും സങ്കല്പത്തിലും ഒരു പ്രത്യേക തരം രൂപം തെളിയാറില്ലേ? ഇങ്ങനെ ചെയ്താൽ അതും മാറുമെന്ന് കരുതി. ആഹാ, നമ്മുടെ കുട്ടികൾ നമ്മളെ വിട്ട് അകലുന്ന അവസ്ഥ ഉണ്ടാകാതെ ആ മഹാമായ സംരക്ഷിച്ചുകൊള്ളും. ആ സ്വപ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ആ പൂജ തീർച്ചയായും നമ്മൾ ചെയ്യുന്നതാണ് നല്ലത്. നമോ നമഃ.
മഹാദേവായ നമോ നമഃ, പരമേശ്വരിയെ നമോ നമഃ, ശിവപുത്രായ നമോ നമഃ, മഹാദേവായ നമോ നമഃ, മഹേശ്വരിയെ നമോ നമഃ, ശിവപുത്രായ നമോ നമഃ, ശിവകുമാരായ നമോ നമഃ, പരമേശ്വരിയെ നമോ നമഃ, ശിവപുത്രായ നമോ നമഃ, പരമേശ്വരായ നമോ നമഃ, പരമേശ്വരിയെ നമോ നമഃ, മഹാദേവായ നമോ നമഃ, ശിവപുത്രായ നമോ നമഃ, മഹേശ്വരിയെ നമോ നമഃ, പരമേശ്വരിയെ നമോ നമഃ, മഹാദേവായ നമോ നമഃ, ശിവപുത്രായ നമോ നമഃ, മഹേശ്വരിയെ നമോ നമഃ, പരമേശ്വരായ നമോ നമഃ, പരമേശ്വരിയെ നമോ നമഃ, മഹാദേവായ നമോ നമഃ, ശിവപുത്രായ നമോ നമഃ, പരമേശ്വരായ നമോ നമഃ, പരമേശ്വരിയെ നമോ നമഃ, ശിവപുത്രായ നമോ നമഃ, പരമേശ്വരായ നമോ നമഃ. സഹോദരന്മാരെ, നാം വേഗത്തിൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അമ്മമാർ പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഭഗവതിയുടെ പൂജയിൽ പോയി പങ്കെടുക്കണം. അതെ അതെ, അതാണ് ശരി, അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതെ, പരമേശ്വരിയെ നമോ നമഃ, ശിവപുത്രായ നമോ നമഃ, പരമേശ്വരായ നമോ നമഃ, പരമേശ്വരിയെ നമോ നമഃ, ശിവകുമാരായ നമോ നമഃ, പരമേശ്വരായ നമോ നമഃ, പരമേശ്വരിയെ നമോ നമഃ, ശിവപുത്രായ നമോ നമഃ, പരമേശ്വരായ നമോ നമഃ, പരമേശ്വരിയെ നമോ നമഃ. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായികയെ നമോ നമഃ, രാജരാജേശ്വരിയെ നമോ നമഃ. കുമാരന്മാർ സൂര്യോദയത്തിന് മുൻപ് എത്തുമായിരിക്കുമല്ലേ? അവരിൽ എനിക്ക് വിശ്വാസമുണ്ട്. കൃത്യസമയത്ത് ആ ദിവ്യ താമരയുമായി തീർച്ചയായും അവരെത്തും. സഹോദരന്മാരെ, നാം വേഗത്തിൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അമ്മമാർ പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഭഗവതിയുടെ പൂജയിൽ പോയി പങ്കെടുക്കണം. അതെ അതെ, അതാണ് ശരി, അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതെ,
സരോവരം പോയക ഇത് തന്നെയല്ലേ? എന്നാൽ അമ്മമാർ പറഞ്ഞതുപോലെ ഇവിടെ ഇതുവരെ ഒരു സ്വർണത്താമരയും കണ്ടില്ലല്ലോ. കൂടാതെ ഒരു ഗന്ധർവൻ ഇവിടെ കാവലിനുണ്ടാകുമെന്നും പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹത്തെയും ഇവിടെ എങ്ങും കാണാനില്ല. പാർവതി, ശരവണപ്പൊയ്ക്ക് സമീപത്താണുള്ളത്. ഇനി ഏത് നേരത്തും നിനക്ക് നിന്റെ മകനെ കാണാം.